ബിഷപ്പിനെ പ്രതിയാക്കി ബിഷപ്പ് നമ്മുടെ പുതിയ പുതിയ ഈ പഞ്ചായത്തുള്ള ആളാണ് അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ബിഷപ്പിൻ ബിഷപ്പ് ക്രിസ്തസ് തിരുമേനി അദ്ദേഹവും പുല്ലുള്ള ആളാണ് അപ്പോൾ അവരെയൊക്കെ വന്ന് കണ്ട പ്രതികളാക്കി ഇവിടെ പലരെയും പ്രതിയാക്കി തീരദേശത്തെ ആളുകളെ മൊത്തം തോൽക്കത്തക്ക ഒരു രീതിയിലാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ സർക്കാരിനുള്ള ബില്ലിനെതിരെ ഇടതുപക്ഷത്തുള്ള പല മെമ്പറുമായിട്ട് ഇപ്പം നമ്മളുടെ ഇങ്ങോട്ട് വന്നാണ് പല മെമ്പറുമാരും പറഞ്ഞത് ഈ ഭരണ സമയത്ത് ശരിയല്ല വിഴിഞ്ഞം അതിജീവന സമരത്തിന്റെ ഒന്നാം ഘട്ടം അവസാനിപ്പിച്ച് ഒരാഴ്ച പിന്നിടുമ്പോൾ തന്നെ ഇടതുപക്ഷത്തിന് പ്രഹരമേൽപ്പിച്ച് കരിങ്കുളത്തെ തീരദേശ ജനപ്രതിനിധികൾ ഇന്ന് തീരദേശ പഞ്ചായത്തായ കരിങ്കുളത്ത് ഇടതുപക്ഷത്തിനെതിരെ അവിശ്വാസപ്രമേയം വിജയിപ്പിച്ചാണ് പിണറായി വിജയനും ഇടതുപക്ഷത്തിനുമുള്ള മറുപടി തീരദേശം നൽകിയത് ഇന്ന് നടന്ന അവിശ്വാസ പ്രമേയ ചർച്ചയിൽ സി പി എമ്മിലെ സോളമൻ കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്തതോടെയാണ് ഇടതുമുന്നണിയുടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും താഴെ വീണത് പഞ്ചായത്തിലെ അഴിമതിയും വിഴിഞ്ഞം അതിജീവന സമരവുമാണ് കോൺഗ്രസ് അവിശ്വാസ പ്രമേയ ചർച്ചയിൽ ഉയർത്തിപ്പിടിച്ചത് മൊത്തം എൽ ഡി എഫ് യു ഡി എഫ് എല്ലാ മെമ്പന്മാർക്കും അമർശമുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ജനം പിന്നെ വിഴിഞ്ഞം പ്രശ്നം വിഴിഞ്ഞം പ്രശ്നം അതിജീവനത്തിനായുള്ള മത്സ്യത്തൊഴിലാളികളുടെ സമരത്തിന് ഈ സർക്കാർ അടിച്ചമർത്തുകയും കള്ളക്കേസിൽ കൊടുക്കുകയും അതൊക്കെ ഈ തീരദേശ മേഖലയിലെ മമ്പന്മാർക്ക് ഈ സർക്കാരിനുള്ള അതൃപ്തിയോടെയാണ് ഈ അവിശ്വാസ പ്രമേയത്തിൻ്റെ ഉള്ളടക്കം അത് വികാരം ഇപ്പോഴാണ് ഇവിടുന്ന് ഈ മേഖലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ ഈ സമരത്തിൽ പങ്കെടുത്തത് ഈ പഞ്ചായത്ത് മത്സ്യത്തൊഴിലാളികൾ എൺപത് ശതമാനം മത്സ്യത്തൊഴിലാളികൾ അതിജീവിക്കുന്നവർ ജീവിക്കുന്ന ഒരു പഞ്ചായത്താണ് അപ്പം അവരുടെ വികാരം തന്നെയാണ് ഈ അവിശ്വാസത്തിലൂടെ ഞങ്ങൾ രേഖപ്പെടുത്തുന്നതും ഞങ്ങൾ എല്ലാ ചാനലുകളിലും പറഞ്ഞിട്ടുണ്ട് ഈ മത്സ്യത്തൊഴിലാളികളോട് കാണിച്ച അവഗണനയും കള്ളക്കേസും അവരുടെ തീവ്രവാദികൾ രാജ്യദ്രോഹികളെന്ന് പറഞ്ഞ സർക്കാരിനെതിരെയുള്ള ഒരു വിധിയെടുത്തുകൂടെയാണ് ഞങ്ങൾ ഇത് അവിശ്വാസത്തിലൂടെ നടപ്പിലാക്കുന്നത് പതിനെട്ടക ഭരണസമിതിയിൽ സ്വതന്ത്രരായ രണ്ടംഗങ്ങളുടെ ബലത്തിലാണ് ഇടതുപക്ഷം പഞ്ചായത്ത് ഭരിച്ചിരുന്നത് ഏഴംഗങ്ങൾ മാത്രമുള്ള കോൺഗ്രസിന് സ്വതന്ത്ര അംഗങ്ങളുടെയും ഭരണകക്ഷിയായ സി പി എം അംഗത്തിൻ്റെയും വോട്ട് ലഭിച്ചതോടെയാണ് പ്രസിഡന്റ് എം ചിഞ്ചുവിനെതിരെയും വൈസ് പ്രസിഡന്റ് ബി മുരളീധരൻ നായർക്കെതിരെയും കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസം വിജയിച്ചത് എൺപത്തിയഞ്ച് ശതമാനത്തോളം മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പറക്കുന്ന ഏഷ്യയിലെ തന്നെ വലിയ ജനസാന്ദ്രതയുള്ള പഞ്ചായത്തിൽ വിഴിഞ്ഞം അതിജീവന സമരവും അവിശ്വാസത്തിനു കാരണമായെന്ന് കോൺഗ്രസ് പറഞ്ഞു അത് ഈ തീരദേശത്തുള്ള ജനതയെ സംബന്ധിച്ചിടത്തോളം വളരെ പിന്നെ കണ്ണവരപുരം ബിഷപ്പിനെ പ്രതിയാക്കി ബിഷപ്പ് നമ്മുടെ പുതിയ പുതിയതോടെ ഈ പഞ്ചായത്തുള്ള ആളാണ് അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ബിഷപ്പ് അജസ്റ്റൻ ബിഷപ്പ് ക്രിസ്താസ് തിരുമേനി അദ്ദേഹവും പുല്ലുള്ള ആളാണ് അപ്പോൾ അവരെയൊക്കെ വന്ന് രണ്ടും പ്രതികളാക്കി ഇവിടെയുള്ള പലരെയും പ്രതിയാക്കി തീരദേശത്തെ ആളുകളെ മൊത്തം തോൽക്കത്തക്ക ഒരു രീതിയിലാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ സർക്കാരിനുള്ള വില് ഇതിനെതിരെ ഇടതുപക്ഷത്തുള്ള പല മൊമ്പറുമാണ് ഇപ്പോൾ നമ്മുടെ ഇങ്ങോട്ട് വന്നാണ് പല മൊമ്പറുമാരും പറഞ്ഞത് ഈ ഭരണസമയത്ത് തുടരുന്നത് ശരിയല്ല ഇത് അവസാനിപ്പിക്കണം ഞങ്ങളെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞതാണ് അപ്പോൾ ഞങ്ങൾ കോൺഗ്രസ് ആയി നമ്മൾ ആരെയും സമീപിച്ചു സമീപിച്ചതല്ല അതിൽ അവരെ ആളുകൾ തന്നെ ഇങ്ങോട്ട് വന്ന് സമീപിച്ച് ഈ പഞ്ചായത്ത് അതാണെന്ന് ഇത് ഇന്ന് കണ്ടില്ലേ അവരും വന്നുപോലുമില്ല അപ്പോൾ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് മാറുന്നതിന് ഇടതുപക്ഷത്തിന് പോലും ആഗ്രഹമാണ് ബിഷപ്പിനെതിരെ കേസെടുത്തതിന് ഇവിടെ ബിഷപ്പ് എന്ന് പറയുന്നത് നമ്മളെ പുതിയ ഓറയിലെ ഒരു അംഗമാണ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തതെന്ന് പറയുന്നത് തന്നെ ഈ മത്സ്യത്തൊഴിലാളികളെ മത്സ്യമേഖലയിൽ നിൽക്കുന്ന ആളുകളെ മുഴുവനും ബാധിക്കുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് ഈ വന്ന മെമ്പർമാരെന്നല്ല ഇനി ചിലപ്പോൾ ഇടതുപക്ഷത്തിലെ പല മെമ്പർമാരും തിരിച്ചിങ്ങോട്ട് വരാനാണ് സാധ്യത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോയുടെ പള്ളിയായ പുതിയതുറ സെന്റ് ജോർജ് പള്ളിയുടെ നേരെ എതിർവശത്താണ് കരിങ്കുളം പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത് ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയുടെ സ്വന്തം പഞ്ചായത്തുകൂടിയായതിനാൽ ബിഷപ്പിനെതിരെ എടുത്ത കേസുകളും വിഷയമായി കഴിഞ്ഞ ഏഴ് വർഷത്തെ ഇടത് ഭരണത്തിനാണ് അവിശ്വാസ പ്രമേയത്തിലൂടെ മാറ്റം വന്നത് പോക്സ് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം